ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം പുതിയ വിദേശ തൊഴിലവസരങ്ങളുമായി ഞാൻ അബ്ദുൽ ജപ്പാർ അപ്പോൾ ഇന്ന് നമുക്ക് വന്നിട്ടുള്ളത് സൗദിയിലേക്ക് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ യൂറോപ്യൻ കൺട്രിയിൽപ്പെട്ട ലിത്വാനിയ പോളണ്ട് ക്രൊയേഷ്യ അതേപോലെ ഓസ്ട്രേലിയ എന്നിവിടങ്ങളിലേക്കാണ് ഇന്ന് വന്നിട്ടുള്ള ചാൻസുകൾ അപ്പോൾ അതിൻ്റെ മുമ്പ് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ദയവച്ചത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ കാണുന്ന ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്യുക അതേപോലെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അതിൽ കയറിയിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വിളിക്കേണ്ട സമയം രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം അഞ്ച് മണി വരെയാണ് ഞായറാഴ്ച ഓഫീസ് ലീവ് ആയിരിക്കും ആ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ഫസ്റ്റ് വന്നുള്ളത് സൗദിയിലേക്കാണ് പ്രശ്നമാരുടെ ഹോസ്പിറ്റലിലേക്ക് ഹോസ്പിറ്റൽ ക്ലീനേഴ്സിനാണ് നമുക്ക് ആവശ്യമുള്ളത് രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത്തി അഞ്ച് സൗകതിയിലാണ് അവരെ സാലറി വരുന്നത് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ കമ്പനി കൊടുക്കുന്നുണ്ട് അവരുടെ ബേസിക് സാലറി വരുന്നത് ആയിരത്തി അഞ്ഞൂറ് സൗകര്യയിലാണ് ബേസിക് സാലറി വരുന്നത് അറുന്നൂറ്റി അൻപത്തഞ്ച് റിയാൽ പ്രൊജക്ട് അലവൻസ് ആയിട്ടാണ് അറുന്നൂറ്റി അൻപത്തഞ്ച് റിയാൽ അവർ കൊടുക്കുന്നത് ഇംഗ്ലീഷ് അത്യാവശ്യം സംസാരിക്കാൻ കഴിയുന്ന ആളുകളായിരിക്കണം ഇതിലേക്ക് അപേക്ഷിക്കേണ്ടത് അതേപോലെ തന്നെ പന്ത്രണ്ട് മണിക്കൂറാണ് അവർ ഡ്യൂട്ടി ടൈം ഉണ്ടായിരിക്കുക ആഴ്ചയിൽ ഒരു ദിവസം ലീവ് ഉണ്ടായിരിക്കും ട്രാൻസ്പോർട്ടേഷൻ അക്കോമഡേഷൻ ഫുഡ് കമ്പനി കൊടുക്കുന്നുണ്ട് ഇരുപത്തി ഒന്നേറ്റ് മുപ്പത്തി അഞ്ച് വയസ്സിൻ്റെ ഉള്ളിലുള്ള ആളുകളാണ് ഇതിലേക്ക് അപേക്ഷിക്കേണ്ടത് പിന്നെ നമുക്ക് വന്നിട്ടുള്ളത് ലിത്വാനിയ യൂറോപ്യൻ കൺട്രിയിൽപ്പെട്ട ലിത്വാനിയ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് രണ്ടായിരം ടു രണ്ടായിരത്തി നാനൂറ് യൂറോ ആണ് പെർ മന്ത് അവരെ സാലറി വരുന്നത് നാൽപ്പത് വയസ്സിൻ്റെ ഉള്ളിലുള്ള ആളുകളാണ് ഇതിലേക്ക് അപേക്ഷിക്കേണ്ടത് അതേപോലെ തന്നെ ഡി കാറ്റഗറി വിസ ആയിരിക്കും അവർക്ക് ഉണ്ടായിരിക്കുക ജി സി സി ലൈസൻസ് നിർബന്ധമാണ് ജി സി സി ലൈസൻസ് ഉള്ള ആളുകളാണ് ഇതിലേക്ക് അപേക്ഷിക്കേണ്ടത് ഹെവി ട്രെയിലർ ഡ്രൈവർമാരായിട്ടാണ് അവർക്ക് ജോലി ഉണ്ടായിരിക്കുക അത്യാവശ്യം ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയണം അതേപോലെ തന്നെ പിന്നെ നമുക്ക് വന്നുള്ളത് പോളണ്ടിലേക്കാണ് ട്രക്ക് ഡ്രൈവേഴ്സിനാണ് നമുക്ക് പോളണ്ടിലേക്ക് ആവശ്യമുള്ളത് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം ഇന്ത്യൻ രൂപയോളാണ് അവരുടെ സാലറി വരുന്നത് ഇനി ജി സി സി ഓർ യൂറോപ്പ് ലൈസൻസ് അത് വാലിഡ് ആണെങ്കിലും കുഴപ്പമില്ല എക്സ്പയർ ആണെങ്കിലും കുഴപ്പമില്ല ലൈസൻസ് ഉണ്ടായിരിക്കണം എന്നുള്ള നിർബന്ധമാണ് മിനിമം ഹയർ സെക്കൻഡറി പാസ് ആയിട്ടുള്ള ആളുകളാണ് ഇതിലേക്ക് അപേക്ഷിക്കേണ്ടത് എട്ട് മണിക്കൂറാണ് അവർ ഡ്യൂട്ടി ടൈം ഉണ്ടായിരിക്കുക ആഴ്ചയിൽ ഒരു ദിവസം ലീവ് ഉണ്ടായിരിക്കും പ്ലസ് ഓവർ ടൈം ഉണ്ടായിരിക്കും അക്കോമഡേഷൻ കമ്പനി കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് വന്നുള്ളത് ക്രൊയേഷ്യയിലേക്കാണ് ട്രക്ക് ഓർ ട്രെയിലർ ഡ്രൈവേഴ്സിനാണ് നമുക്ക് ക്രയേഴ്സിലേക്ക് ആവശ്യമുള്ളത് ആയിരത്തി അറുന്നൂറ് ടു രണ്ടായിരത്തി ഇരുന്നൂറ് ആണ് അവരെ സാലറി പെർ മന്തിൽ വരുന്നത് അവരെ ക്വാളിഫിക്കേഷൻ വാലിഡ് ഇന്ത്യൻ ഹെവി ലൈസൻസ് വിത്ത് ത്രീ ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്നുള്ള നിർബന്ധമാണ് അതേപോലെ തന്നെ എസ് എസ് എൽ സി പാസ് ആൻഡ് അബവ് ആളുകളാണ് ഇതിലേക്ക് അപേക്ഷിക്കേണ്ടത് ആഴ്ചയിൽ ഒരു ദിവസം ലീവ് ഉണ്ടായിരിക്കും അക്കോമഡേഷൻ കമ്പനി കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് വന്നുള്ളത് ഓസ്ട്രേലിയയിലേക്കാണ് കെയർ ഗീവർമാരാണ് നമുക്ക് ആവശ്യമുള്ളത് രണ്ടര ലക്ഷം രൂപയാണ് ഇന്ത്യൻ രൂപയോളം ആണ് അവരുടെ സാലറി വരുന്നത് മിനിമം രണ്ടു വർഷമെങ്കിലും മെഡിക്കൽ ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ് ഇതിലേക്ക് അപേക്ഷിക്കേണ്ടത് അവരുടെ ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി ആൻഡ് അബവ് ആണ് ഇതിലേക്ക് ക്വാളിഫിക്കേഷൻ പറയുന്നത് അൻപത്തി അഞ്ച് വയസ്സിൻ്റെ ഉള്ളിലുള്ള ആളുകൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് പന്ത്രണ്ട് മണിക്കൂറാണ് അവർ ഡ്യൂട്ടി ടൈം ഉണ്ടായിരിക്കുക ആഴ്ചയിൽ ഒരു ദിവസം സോറി ആഴ്ചയിൽ അവർക്ക് ലീവ് ഉണ്ടായിരിക്കില്ല സെവൻ ഡേയ്സ് അവർക്ക് വർക്ക് ഉണ്ടായിരിക്കും അത്യാവശ്യ കാര്യങ്ങളുണ്ടെങ്കിൽ അവർക്ക് മാത്രം ലീവ് എടുക്കാം എന്ന് മാത്രം അക്കോമഡേഷൻ കമ്പനി കൊടുക്കുന്നുണ്ട് ഡ്യൂട്ടി ടൈമിൽ ഫ്രീ ഫുഡും കമ്പനി കൊടുക്കുന്നുണ്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയണം എന്നുള്ള നിർബന്ധമാണ് അതേപോലെ തന്നെ സൗദിയിലേക്ക് നമുക്ക് വന്നുള്ളത് ട്രെയിലർ ഡ്രൈവേഴ്സിനാണ് സൗദിയിലേക്ക് നമുക്ക് ആവശ്യമുള്ളത് ആയിരത്തി എണ്ണൂറ് സൗദിയിലാണ് അവരെ സാലറി വരുന്നത് പ്ലസ് ഓവർ ടൈം ഉണ്ടായിരിക്കും അതേപോലെ തന്നെ പ്ലസ് ട്രിപ്പ് അലവൻസ് കൊടുക്കുന്നുണ്ട് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ കമ്പനി കൊടുക്കുന്നുണ്ട് സൗദി ഹെവി ലൈസൻസ് ഉള്ള ആളുകളാണ് ഇതിലേക്ക് അപേക്ഷിക്കേണ്ടത് വാലഡ് ആണെങ്കിലും കുഴപ്പമില്ല എക്സ്പയർ ആണെങ്കിലും കുഴപ്പമില്ല അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇടുന്ന വിസകളൊക്കെ ട്രാവൽസ് വഴി വരുന്ന വിസകളായതുകൊണ്ട് തന്നെ സർവീസ് ചാർജ് ഉണ്ടായിരിക്കും എന്നുള്ളത് ഞാൻ എപ്പോഴും പറയാറുണ്ട് അതേപോലെ തന്നെ നിങ്ങൾ എല്ലാ കാര്യങ്ങളും അന്വേഷിച്ച് കറക്റ്റ് ആയതിന് ശേഷം മാത്രം നിങ്ങൾ ഡയറക്റ്റ് പരമാവധി ഫോണിലൂടെയുള്ള സംസാരം ഒഴിവാക്കി അതേപോലെ തന്നെ ഗൂഗിൾ പേ കാര്യങ്ങളൊക്കെ പരമാവധി ഇപ്പോൾ നമ്മുടെ ട്രാവൽസ് നല്ല ഏത് ട്രാവൽസ് ആണെങ്കിലും പരമാവധി ഗൂഗിൾ പേ കാര്യങ്ങളൊന്നും ചെയ്യാതെ ഡയറക്റ്റ് നിങ്ങൾ ട്രാവൽസിലേക്ക് പോവാം എ ടു സെഡ് വരെയുള്ള കാര്യങ്ങളെന്ന് നിങ്ങൾ സംസാരിക്കുക അതേപോലെ തന്നെ നിങ്ങളെ കൂടെ ഈ പറ്റി അറിയുന്ന ആളുകളെ കൂടെ കൂട്ടിയിട്ട് നിങ്ങൾക്ക് പോകാവുന്നതാണ് അതിനുശേഷം ഒക്കെ എല്ലാം ഓക്കെ ആയതിനു ശേഷം മാത്രം നിങ്ങൾ ക്യാഷ് കൊടുക്കുന്ന സമയത്ത് നിർബന്ധമായിട്ടും എഗ്രിമെൻ്റ് എഴുതുക ആ എഗ്രിമെൻ്റ് വെക്കുന്ന സമയത്ത് എത്ര മാസം കൊണ്ടാണ് നമ്മൾക്ക് പോവുക എത്രയാണ് നമ്മുടെ സാലറി കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും അവരുടെ ഡ്യൂട്ടി ടൈം എത്രയാണ് എത്ര മണിക്കൂറാണ് നമ്മൾ ഡ്യൂട്ടി ടൈം ഫുഡ് അക്കോമഡേഷൻ ഉണ്ടോ ഓവർ ടൈമുണ്ടോ അങ്ങനെ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ഒന്നും നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്ക് വരാത്ത രൂപത്തിൽ എല്ലാം ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ അഡ്വാൻസ് കാര്യങ്ങളൊക്കെ കൊടുക്കുക അത് എവിടെയാണെങ്കിലും ഇപ്പം ഞാൻ ഈ പറയുന്ന വിസ് ജോബ് വേക്കൻസികളല്ല വേറെ ഏത് ജോബ് വേക്കൻസികളാണെങ്കിലും നമ്മൾ പരമാവധി ശ്രമിക്കുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ കിടക്കുന്ന ഒരു മേഖല ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കാരണം ഒരുപാട് ആളുകൾ എനിക്ക് മെസ്സേജും കാര്യങ്ങളും അയക്കാറുണ്ട് അങ്ങനെ ബുദ്ധിമുട്ട് നമ്മളെ ക്യാഷ് പോയി അത്ര പോയി ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയക്കാറുണ്ട് അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ ഈ വീഡിയോസിൻ്റെ നമ്പർ കൊടുക്കുന്നതിൻ്റെ മുമ്പ് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് അതല്ലാതെ ഓവറാക്കി അതല്ല പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പം ഈ പറഞ്ഞ ജോബ് വേക്കൻസികളിലേക്കൊക്കെ പോകാൻ താല്പര്യമുള്ള ആളുകൾ തൊണ്ണൂറ്റി ഏഴ് നാൽപ്പത്തി നാല് നാല്പത്തി ആറ് എൺപത്തി ആറ് നാൽപ്പത് എന്നുള്ള നമ്പറിലേക്കോ അതല്ലെങ്കിൽ തൊണ്ണൂറ്റി ആറ് മുപ്പത്തി മൂന്ന് നാൽപ്പത്തി ആറ് എൺപത്തി ആറ് നാൽപ്പത് എന്നുള്ള നമ്പറിലേക്കോ അതല്ലെങ്കിൽ എഴുപത്തി ഏഴ് മുപ്പത്തി ആറ് എൺപത്തി ആറ് എൺപത്തി ആറ് നാൽപ്പത് എന്നുള്ള നമ്പറിലേക്കോ ആണ് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഇന്ന് നമുക്ക് ഇത്രയും ജോബ് വേക്കൻസികളാണ് വന്നിട്ടുള്ളത് വീണ്ടും കാണുന്നത് കാണുന്നതുവരേക്കും നന്ദി നമസ്കാരം